ഒരു മാഗസീൻ ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു ഗണിത മാഗസീൻ. ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മാഗസീനുമായി, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഗണിത മാഗസീൻ, സയൻസ് മാഗസീൻ, സോഷ്യൽ സയൻസിൻ്റെ മാഗസീൻ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള മാഗസീൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അല്ലേ. പതിപ്പുകൾ നിർമ്മിക്കുക, മാഗസീൻ നിർമ്മിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഉണ്ട്. ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്ക് അതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഒരു മാഗസീൻ രൂപകൽപ്പന ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നിർമ്മിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ഈസി വേ എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയങ്ങൾ കാണും. എന്നാൽ സ്കൂൾ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ളൊരു മാഗസീൻ നിർമ്മിക്കണം എന്ന് പറയുമ്പോൾ അധ്യാപകർ ഒരു പക്ഷേ ഒന്നിലധികം മോഡലുകൾ കുട്ടികളെ കാണിക്കുമായിരുന്നു. കുട്ടികൾക്ക് അതിൽ നിന്നും അവർക്ക് ആ കണ്ട മാഗസീനേക്കാളും ബെറ്ററായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള മാഗസീൻ നിർമ്മിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുമായിരുന്നു അല്ലേ. അപ്പം ഒരു മാഗസീൻ നിർമ്മിക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ശേഷികൾ എന്ന് പറയുന്നത് അവന് അക്കാദമിക് ആയിട്ടുള്ള ശേഷികൾ കിട്ടുന്നുണ്ട്. കുറേ അധികം വിവരങ്ങൾ അവന് ശേഖരിക്കാനും അത് അവൻ ആ മാഗസീൻ ചെയ്യുന്നതിലൂടെ അവന് അത്രയും ശേഷികൾ ആർജിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ അധികം ക്രിയേറ്റീവ് വർക്കുകൾ കൂടി അവൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ചിത്രം വരയ്ക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവൻ്റെ അത്തരത്തിലുള്ള കഴിവുകൾ അതിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ക്രാഫ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായ ഒരു മാഗസീൻ കുട്ടികൾക്ക് നിർമ്മിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് അധ്യാപകരായിട്ടുള്ള ആളുകളും രക്ഷിതാക്കളോടും ഒക്കെ പറയുവാനുള്ളത് നമുക്ക് എങ്ങനെ വളരെ മികച്ച രീതിയിൽ ഒരു മാഗസീൻ നിർമ്മിക്കാം, അതിനുള്ള എന്തൊക്കെ രീതികളിലാണ് നമുക്ക് മാഗസീൻ നിർമ്മിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിർമ്മിച്ച ഒരു മാഗസീൻ, ഓക്കെ, ഇത് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു മാഗസീനാണ്. ഇതിലെ കണ്ടന്റുകളും അതോടൊപ്പം തന്നെ ഈ മാഗസീനും എങ്ങനെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഒരുപക്ഷെ ഈ കണ്ടന്റുകൾ നിങ്ങൾ അത്രയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം കണ്ടന്റുകൾ ഇതിനേക്കാളും മികച്ച രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മളുടെ കുട്ടികൾ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മോഡലായിട്ട് കുട്ടികളെയും രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും ഈ കാര്യങ്ങൾ ഇന്നൊന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇതിനേക്കാളും ഇതിനിൽ നിന്നും ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ദീപനാളം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദീപനാളം എന്ന് പറയുന്നത് ഒരു വലിയ യൂട്യൂബ് ചാനലൊന്നുമല്ല, ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. വളരെയധികം സബ്സ്ക്രൈബേഴ്സും ഒത്തിരി കമൻറ്റും ലൈക്കും ഒന്നുമുള്ള ചാനലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ ചെയ്യുന്ന ലൈക്കുകളും ഷെയറുകളും, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ ചെയ്യുവാനുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസവും ഒരു ആഗ്രഹവുമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ വലിയ ഒരു ഇൻകം ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഈ ചാനലിൽ അങ്ങനെ വലുതെന്നല്ല, ചെറുതാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഇൻകം അങ്ങനെയൊന്നും ഉള്ള ചാനലൊന്നുമല്ല, ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ് ഇത്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള ചാനലാണ്. ഇതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള ചെറിയൊരു ചാനലാണ്, ഒരു കൊച്ചു ചാനൽ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരെയും വീണ്ടും ഇതിലേക്ക്, ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മാഗസീനാണ്. ഈ മാഗസീൻ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മാഗസീനാണ്, ഗണിത മാഗസീനാണിത്. അപ്പോൾ ഈ മാഗസീൻ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് നോക്കുക. നിങ്ങൾക്കറിയാം ഇതൊരു ബൈൻഡ് ചെയ്ത മാഗസീനാണ് അല്ലേ. അപ്പോൾ ഈ ബൈൻഡ് ചെയ്ത ഈ മാഗസീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും മോശമായി പോവുകയോ കീറിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പുസ്തക ശേഖരത്തിൽ കുട്ടികൾക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒരു സ്വത്താണ് ഈ മാഗസീൻ. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ നമ്മുടെ പതിപ്പുകൾ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി അധികം പതിപ്പുകൾ തയ്യാറാക്കണം. ഈ പതിപ്പുകളെല്ലാം നമുക്കിതുപോലെ മാഗസീൻ ബേസ് ചെയ്ത് നിർമ്മിക്കുന്ന പോലെ നമുക്ക് നിർമ്മിക്കാൻ കഴിയത്തില്ല. കാരണം എല്ലാ വിഷയങ്ങളുടെയും ഓരോ യൂണിറ്റുകളുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ പതിപ്പ് നിർമ്മിക്കാറുണ്ട് അല്ലേ. എന്നാൽ മാഗസീൻ അങ്ങനെയല്ല. മാഗസീൻ നമ്മൾ ഒരു വർഷം ചിലപ്പോൾ ഒരു മാഗസീനോ രണ്ട് മാഗസീനോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. അത് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ പുസ്തക ശേഖരത്തിൽ നമുക്ക് വെക്കാം. പിൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാഗസീൻ കാണുമ്പോൾ ആ ഞാൻ LP പഠിച്ചപ്പോൾ ചെയ്ത മാഗസീനാണ് അല്ലെങ്കിൽ UPയിൽ പഠിച്ചപ്പോൾ ചെയ്ത മാഗസീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് നോക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഓർമ്മകളുടെ ഒരു ചെപ്പ് തന്നെയാണ് സത്യത്തിൽ ഇതൊക്കെ തുറക്കുന്നത് അല്ലേ. നമ്മുടെ ആ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ പുസ്തക ശേഖരത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന നല്ല നിധികളായി തന്നെ നമുക്ക് മാഗസീനെ മാറ്റാം. അത്തരത്തിൽ മാഗസീനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മികച്ച രീതിയിൽ നമ്മൾ മാഗസീൻസ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇന്നത്തെ എൻ്റെ മാഗസീൻ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഇതിൻ്റെ അകത്ത് കളർ പേപ്പറുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഈ പേജുകൾ മറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പം ഇത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, ഇത് എങ്ങനെ ബൈൻഡ് ചെയ്ത് ഇതുപോലെ ആക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇന്ന് പറയുന്ന ഇതിലെന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ്. അതിലൂടെ ഇതിനേക്കാൾ മികച്ച ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്കും ഗണിത മാഗസീൻ, ശാസ്ത്ര മാഗസീൻസ് ഒക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്തരത്തിലാക്കി മാറ്റുന്നതെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആ വീഡിയോ കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ദീപനാളം എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനലുമായി ബന്ധപ്പെട്ട കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് നിങ്ങൾ രേഖ. നമുക്ക് ഈ മാഗസീനിലേക്ക് നമുക്ക് കടക്കാം. ഒരു മാഗസീൻ്റെ പുറം ഭാഗം അല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ തുറന്നു നോക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളതിൻ്റെ പുറം ചട്ട മനോഹരമാക്കണം. അപ്പോൾ ഇത് ബൈൻഡ് ചെയ്ത മാഗസീനാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൈൻഡിങ്ങിന് ശേഷമാണ് ഇതിൻ്റെ പുറം ഭാഗം ഞാൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നന്നായി വരയ്ക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ച് രേഖപ്പെടുത്താം. ഇനി നമുക്ക് വരയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഞാനിതിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ പോലെ കുറച്ച് പേപ്പർ കഷ്ണങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച വർക്കുകളുടെയൊക്കെ ബാക്കി വന്ന പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പുറം ഭാഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറം ഭാഗത്ത് ഞാൻ ഗണിതമായതുകൊണ്ട് തന്നെ ഗണിതവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനൊരു പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏത് മാഗസീൻ നമ്മൾ നിർമ്മിച്ചാലും ഇപ്പോൾ ഗണിതത്തിൻ്റെ ആണെങ്കിൽ ഗണിതം എന്നെഴുതിയാൽ പോരാ, അതിനൊരു പേര് അല്ലേ, അതിനെ നമുക്ക് തുറന്ന് നോക്കാൻ കഴിയുന്നൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഗണിത ജാലകം എന്നാണ് എഴുതിയിരിക്കുന്നത്. LP ലെവൽ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, LP കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ LP കുട്ടികളാണ് എന്ന് കരുതി നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കേണ്ട. കാരണം നമ്മളുടെ UPയിലെ കുട്ടികളോ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി ഒക്കെ ആണെങ്കിൽ അവരുടെ കണ്ടൻറ്, അവർ പഠിക്കുന്ന കണ്ടൻറ്റുകളുമായി ബന്ധപ്പെട്ട, അവർ പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇതിലും മനോഹരമായി നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. LP കുട്ടികൾക്കും വളരെ നന്നായി നിങ്ങൾക്കിത് മറ്റ് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയൊരു മാഗസീനാണ്. അപ്പോൾ ഇത് മാഗസീൻ മറിക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ അകത്തൊരു ആമുഖമുണ്ട്, അതിലും കുറച്ച് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആമുഖത്തിന് ശേഷം, ആമുഖത്തിൽ നമ്മൾ എന്താണ് ഈ മാഗസീനിൽ എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഉള്ളടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളടക്കത്തിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായും ക്രമനമ്പർ കൊടുത്തിട്ടുണ്ട്, ഓരോ പ്രവർത്തനങ്ങളുടെയും പേര്, ഓരോ വർക്കുകളുടെയും നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേജ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഉള്ളടക്കത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് വർക്ക് പേപ്പർ പീസുകളൊക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഒട്ടിച്ചൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും ഉള്ളടക്കം തന്നെയാണ്. അടുത്ത പേജിലേക്ക് നമുക്ക് പോകുമ്പോൾ അറിയാം, ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത ഒരു മാഗസീൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഗണിതശാസ്ത്ര അല്ലെങ്കിൽ ഗണിത ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികൾ, ഗണിതശാസ്ത്രജ്ഞന്മാരുടെ കുറച്ച് ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. LP കുട്ടികളാകുമ്പോൾ അവർക്ക് ഇതൊക്കെ ആവശ്യമാണല്ലോ. ഓക്കെ, ഗണിതശാസ്ത്രജ്ഞന്മാരുണ്ട്. നിങ്ങളാകുമ്പോൾ മറ്റ് ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ അവർക്ക് അവരെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി സിമ്പിൾസാണിത്, ചിഹ്നങ്ങൾ അല്ലേ, ഗണിത ചിഹ്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് LP കുട്ടികൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ. അപ്പോൾ അതിനെ ഒന്ന് മനോഹരമാക്കുന്ന രീതിയിൽ പേപ്പർ പീസുകൾ ഉപയോഗിച്ചാണ് കൂടുതൽ ഇത് വർക്കുകൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഗുണന വിസ്മയം എന്ന് പറയുന്ന ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിനെ കണ്ടൻറ്റുകളെക്കാൾ ഉപരിയായിട്ട് ഞാൻ ഈ മാഗസീൻ ഒന്ന് കാണിക്കുകയാണ്. ഇത് പല നിറത്തിലുള്ള ചാർട്ട് പേപ്പറാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഗണിത പോക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഗണിത മാഗസീൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രവർത്തന രീതിയിലുള്ള ഒരു ഗണിത പോക്കറ്റ്, സ്ഥാനവിലകളൊക്കെ അനുസരിച്ചുള്ള ഒരു ഗണിത പോക്കറ്റിൻ്റെ ഒരു പേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഗണിത ഗാനമാണ്, എണ്ണാം പറയാമെന്നുള്ളൊരു ഗാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പേജുകളും നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വർക്ക് ചെയ്താണ് പോയിരിക്കുന്നത്. അടുത്തത് ഗണിത ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേജുകളൊന്ന് മറിച്ച് നോക്കാം. ഇത് മാന്ത്രിക ചതുരങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്.
ഇനി ഇത് ഒറ്റയും ഇരട്ടയും അല്ലേ എൽ പി ലെവലിലുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പർ ആൻഡ് ഈവൻ നമ്പേഴ്സ് ഒക്കെ അല്ലേ, അതിൻ്റെ പോക്കറ്റുകളും ഒക്കെ ഉള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ. മറ്റൊന്ന് നൂറാം നമ്പർ ഏണി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. നൂറ് വരുന്ന രീതിയിൽ സംഖ്യകളെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഏണി രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇനി ഗുണന ഫല രസം എന്ന് പറയുന്ന ഒരു പേജാണിത്. ഇതിൻ്റെ അകത്ത് ഗുണനഫലം സിമ്പിളായി കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് നമ്പേഴ്സുമായിട്ട്, കുഞ്ഞു കുട്ടികൾക്കുള്ള നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഗുണനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള, ഗുണനമല്ല സങ്കലനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രവർത്തനമാണിത്. ഒന്നും ഒന്നും ചന്തയ്ക്ക് പോയത് രണ്ടാൾ ആയി ഞാൻ കണ്ടു അല്ലേ, രണ്ടും രണ്ടും ചന്തയ്ക്ക് പോയത് നാലാളായി ഞാൻ കണ്ടു, നാലും നാലും ചന്തയ്ക്ക് പോയത് എട്ടാളായി ഞാൻ കണ്ടു, എട്ടും എട്ടും ചന്തയ്ക്ക് പോയത് പതിനാറാളായി ഞാൻ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൊച്ചൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്, എത്ര ത്രികോണങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുക തുല്യമാക്കാമോ. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പേജുകൾ മറിക്കുകയാണ്. ഇതിലെ കണ്ടൻറ്റുകളല്ല പ്രധാനം, നമുക്ക് നമ്മളുടേതായ രീതിയിലും പുതിയ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തി നമുക്ക് മാഗസിൻ മനോഹരമാക്കാം. ഇത് ടാൻഗ്രാമുമായി ബന്ധപ്പെട്ടാണ്, ടാൻഗ്രാമിൻ്റെ ഒത്തിരി രീതിയിലുള്ള, ഇത് ടാൻഗ്രാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ടാൻഗ്രാം ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ നമുക്ക് ഒത്തിരി അധികം നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു സങ്കലന പുഷ്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഗണിത രസമാണ്, ഇതിൻ്റെ അത് കൊടുക്കുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രസകരമായ ഉത്തരങ്ങൾ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നൂറുകൾ ചേർന്നാൽ, നമ്മൾ കുട്ടികൾക്ക് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ ഈ പേപ്പർ പീസുകളുടെ എണ്ണം, ഓരോ പേപ്പർ പീസും നൂറാണെങ്കിൽ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പേപ്പർ പീസ് ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, സംഖ്യാ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗുണന പുഷ്പമാണ്, ഗുണനവുമായി ബന്ധപ്പെട്ട്. ഇത് ഒറിഗാമിയാണ്, ഒറിഗാമിയിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒറിഗാമിയുടെ ക്ലാസ്സുകളൊക്കെ, പലതരത്തിലുള്ള ഒറിഗാമി നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ഒത്തിരി ഒറിഗാമിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ജ്യാമിതീയ രൂപങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു. സംഖ്യാ പാറ്റേൺ, ഗണിത മരം, ജ്യോമെട്രി വിസ്മയം, ഗണിതവും മറ്റ് വിഷയങ്ങളും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കണ്ടൻറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാനിതിപ്പോൾ ഇത്തരത്തിലൊരു മാഗസിൻ നിങ്ങളെ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് അവരുടെ വിഷയങ്ങളെയും ഇത്തരത്തിൽ നമുക്ക് മനോഹരമായ രീതിയിൽ, ഇത് വളരെ മനോഹരമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, നിങ്ങൾക്കിതിലും മനോഹരമായി നിർമ്മിക്കാൻ കഴിയും. അപ്പം നിർമ്മിക്കുന്ന, മനോഹരമായി നിങ്ങൾ നിർമ്മിക്കുന്ന മാസികകൾ ഇത്തരത്തിൽ നമ്മൾ ബൈൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് ബൈൻഡിങ്ങിനൊന്നും വലിയ ചിലവൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ തന്നെ പറയാം എങ്ങനെ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ഇത്തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനൊരിക്കലും കേടുപാടുകൾ സംഭവിക്കുന്നില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് കുറേ കൂടി മികച്ച രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾപേജുകളൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനും ഒക്കെ കഴിയും. ഐഡിയാസും ഉണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പുസ്തകമായതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, എൻ്റെ ലൈബ്രറിയിൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകങ്ങൾ എല്ലാ കാലവും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മളുടെ ലൈബ്രറിയിൽ നമുക്ക് ഈ പുസ്തകം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റ് പുസ്തകങ്ങളോടൊപ്പം തന്നെ അല്ലേ, മറ്റ് പുസ്തകങ്ങൾ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. പിൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഓർമ്മച്ചെപ്പായിട്ടൊക്കെ, അല്ലെങ്കിൽ അല്ലേ, നമ്മളുടെ ഒത്തിരി അധികം ഓർമ്മകളുള്ള പുസ്തകങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ മാഗസിൻസിനെ മാറ്റാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാഗസിൻ നിർമ്മിക്കുമ്പോൾ നന്നായി നിർമ്മിക്കാൻ ശ്രമിക്കുക. ഗണിത ജാലകം എന്നുള്ള ഈ മാഗസിനിലെ കണ്ടൻ്റല്ല, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും മികച്ച രീതിയിലുള്ള മാഗസിൻസ് നിർമ്മിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ ദീപനാളം എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.